ഹലോ എല്ലാവർക്കും, നസാസ് മലബാർ ഡിഷസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല എരിവുള്ള ഒരു ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഈ റെസിപ്പി എനിക്ക് എൻ്റെ അനിയത്തി പറഞ്ഞു തന്ന റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ചെയ്തെടുക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനൊരു മീഡിയം സൈസ് ചിക്കൻ ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ചെറുതായിട്ടാണ് മുറിച്ചിട്ടിട്ടുള്ളത്, അതുകൊണ്ട് ഞാൻ കര വെച്ചിട്ടില്ല. നിങ്ങൾ വലുതായിട്ടാണ് മുറിക്കുന്നതെങ്കിൽ ഒന്ന് കര വെച്ചിട്ട്, അതായത് നമ്മളൊന്ന് വരഞ്ഞു കൊടുക്കണേ ചിക്കനിൽ, നല്ല മസാല ഒക്കെ അതിലേക്ക് പിടിക്കും. ഇനി നമുക്കൊരു മിക്സീൻ്റെ ജാർ എടുത്തിട്ട് അതിലേക്കൊരു 5-8 ചെറിയുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കുക. ഇനി നമുക്കതിലേക്ക് 3-4 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഒരു 2-3 വറ്റൽമുളക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 3 പച്ചമുളകും അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് കറക്കാം. അങ്ങനെ നന്നായിട്ട് അരഞ്ഞു പോകണ്ടേ, ഒന്ന് ചെറുതായി കറക്കിയെടുത്ത് കൊണ്ടുവന്നാൽ മതി. എന്നിട്ട് നമുക്കിത് ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നാൽ ചിക്കനിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും. ഞാനിത് നല്ല സ്പൈസി ചിക്കൻ ആയതുകൊണ്ടാണ് ഇത്രയും എരിവിടുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എരിവ് കുറയ്ക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ മുളക് പൊടി ഇട്ടതിന് ശേഷം അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുക. 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇനി പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ വെളിച്ചെണ്ണ, ഞാനിവിടെ ഒരു 3-4 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് പുരട്ടുക. ഒന്ന് നന്നായിട്ട് ഇത് കുഴച്ചെടുത്തതിന് ശേഷം, അതെന്തുകൊണ്ടാണ് വെളിച്ചെണ്ണ ഞാൻ ഇതിലേക്ക് ഒഴിച്ചതെന്ന് വെച്ചാൽ, നമ്മളിപ്പം തന്നെ വെളിച്ചെണ്ണ ഇട്ട് കുഴക്കുന്ന സമയത്ത് ഈ മസാലകളുടെ കുത്ത് ഒരു പകുതി കുത്തോളം നമുക്ക് ഇതിൽ തന്നെ പോയി കിട്ടും. അപ്പോൾ ഞാൻ നന്നായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ റെസിപ്പിക്ക് വെളിച്ചെണ്ണ ആയിരിക്കും നല്ലത്. അപ്പോൾ നമുക്കിത് ഒരു മണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് 1 മണിക്കൂറിന് ശേഷം അടുപ്പ് കത്തിച്ച് ചിക്കന് ഇട്ട് കൊടുത്തതിന് ശേഷം അതിൽ കുറച്ച് വെള്ളം കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് 1/2 മണിക്കൂർ നമ്മൾ ചെറിയ തീയിലൊന്ന് ഇത് വേവിച്ചെടുക്കണേ. അങ്ങനെ ഞാൻ 1/2 മണിക്കൂർ വേവിച്ചെടുത്തതിന് ശേഷം നമ്മളെ ചിക്കന് നല്ല രസമായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ ഇടയ്ക്ക് നിങ്ങൾ ഒന്ന് നോക്കണേ, അടിയിൽ പിടിക്കുമെന്നില്ല, എന്നാലും ഒന്ന് ഇടയ്ക്ക് 1/2 മണിക്കൂറിൻ്റെ ഉള്ളിലൊന്ന് ചെക്ക് ചെയ്ത് നോക്കണേ ചിക്കന് എന്തായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് പാകം ഒരു തണ്ട് കറിവേപ്പിലൊഴിച്ച് ഒന്ന് മൂടി വെക്കാം. ഇതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാം. 10 മിനിറ്റിന് ശേഷം സെർവ് ചെയ്താൽ കേട്ടോ. അപ്പോൾ നമ്മളെ ചിക്കന് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇനിയും കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണേ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടെങ്കിൽ ആ കമൻറ്റ് ബോക്സിൽ എന്തെങ്കിലും 2 വാക്ക് പറയണേ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ.